ഹായ് ഫ്രണ്ട്സ്, അൻമേഡേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാണ്. അതിനായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തെർമോകോളാണ്. ഇതേ രീതിയിൽ ഞാൻ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഫ്രണ്ട്സ്, കട്ട് ചെയ്ത് വെച്ച തെർമോകോളിന് ഞാൻ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒട്ടിച്ച് വരുമ്പോൾ നമുക്ക് ആ കറക്റ്റ് രൂപം നമുക്ക് മനസ്സിലാവും. ഇതേ രീതിയിൽ ഇപ്പോൾ ഏകദേശം രൂപം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ നമുക്കൊന്ന് എല്ലാം ഒട്ടിച്ചെടുക്കണം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ വെച്ച് നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഹാൻഡ്മേഡ് ഡെസ്ക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം വൃത്തിയായിട്ട്. അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ പീസും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി ഈ പീസാണ് നമുക്ക് ഈ വരച്ച രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്കി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പീസുകളെല്ലാം ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കാണാം. അങ്ങനെ നമ്മൾ അതും കട്ട് ചെയ്തു. ഇനി നമുക്ക് മെയിനായിട്ടുള്ള വിളക്കിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കണം. എങ്ങനെ കട്ട് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നമ്മളതങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ജോയിൻ ചെയ്തെടുക്കണം. വീഡിയോയുടെ ലെങ്ത് കൂടിയതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഇനി ഇതെല്ലാം നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഫെവിക്കോള്, പിന്നെ ഈർക്കിലിയുടെ രണ്ട് കഷ്ണവും എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം.
അങ്ങനെ നമ്മൾ എല്ലാം ജോയിൻ്റ് ചെയ്തെടുത്തു. ഉണങ്ങി നമുക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വാൾപുട്ടി ഇതിൽ തേച്ച് കൊടുക്കണം. അതിനായി ഞാൻ വാൾപുട്ടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേ രീതിയിൽ മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ വാൾപുട്ടിയെല്ലാം തേച്ച് നമ്മൾ അത് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡ് കളറാണ്. അത് നമുക്കിതിലൊന്ന് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ പെയിൻ്റ് എല്ലാം ഉണങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമ്മുടെ ചാനലിൻ്റെ കൂടെ വേണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് കാണാം.